നഹല വാലിദുൻ വലദാ മാ നഹല വാലിദുൻ വലദാ പറയാൻ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ ടാബല്ല, മൊബൈൽ ഫോണല്ല, ഐഫോൺ സംഘടിപ്പിച്ച് നൽകലല്ല, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം ഇസ്ലാമികമായ സംസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇത് എന്റെ വാക്കല്ല, കളവ് പറയാത്ത നാവിന്റെ ഉടമ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് സലാത്തിൽ നിന്ന് കൂടി പോകുന്നുണ്ടോ? നിങ്ങൾ ആവേശത്തോടെ ചെല്ലുന്നില്ലല്ലോ. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അവർക്ക് ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ്, ഇസ്ലാമികമായ സംസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. അതാണ് ഏറ്റവും വലിയ സമ്മാനം, ഉമ്മവാപ്പമാര് നൽകുന്ന സമ്മാനം. പുതിയ കാലത്തെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ട നബിവചനമാണിത്. വെറുതെ പറയുകയല്ല ഞാൻ. കുട്ടികൾ എട്ടിലും പത്തിലും പഠിക്കുമ്പോഴേക്ക് അവർ ചോദിക്കുന്നതെല്ലാം വാരി വിളിച്ചവർക്ക് സമ്മാനം നൽകുന്ന പ്രിയപ്പെട്ട ഉപ്പാ, പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നൽകിയ അമാനത്താണ് ഈ അമാനത്തിന് നാളെ അതേ പരിശുദ്ധതയോടെ നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മക്കളെ നന്നാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളെ നന്നായാൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ മക്കൾ നന്നായാൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ നമ്മളാണ്. മാതാപിതാക്കളാണ് ജനിപ്പിച്ച ഉപ്പയാണ്, ഉമ്മയാണ്. ഗർഭം ധരിച്ച പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവിച്ച പെങ്ങളെ, നിങ്ങൾ തന്നെയാണ് ആ മക്കളെ നന്നായാൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ. എന്തേ കാരണം? മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, മുത്തുനബി മുഹമ്മദ് മുസ്തഫ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ സ്വർഗത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യന്റെ പദവി അങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ പദവി, അവന്റെ ദറജ അല്ലാഹു അങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അന്നേരം അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ്, യാ റബ്ബി, എന്റെ പടച്ചവനെ, എങ്ങനെയാണ് എന്റെ ഈ പദവി ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നത്? എങ്ങനെയാണ് എന്തേ എന്റെ ദറജ ഇങ്ങനെ ഉയരാനുള്ള കാരണം എന്നവനെ ചോദിക്കുമ്പോ ഫയഖൂൽ അല്ല പറയാണ്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, എന്റെ വാപ്പയാണ് ഈ കിടക്കുന്നത്, വാപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ള നിന്റെ ദറജ ഇങ്ങനെ ഉയരുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമയോട് പറയുമെന്ന് അളവ് പറയാത്ത നാവിന്റെ ഉടമ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, അല്ലാമ ഇമാം അഹമ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. മക്കൾ നന്നായാൽ അവർ ദാറുസലാമിന്റെ ദഅ്‌വാ കോളേജിൽ മനോഹരമായി ദീന് പഠിച്ചാൽ, അതേപോലെ കടമേനി റഹ്മാനിയയിലും ചെമ്മാട് ദാറുൽ ഹുദയിലും പെട്ടിക്കാട് ജാമിയാനൂരിയയിലും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ള മനോഹരമായ അറബി കോളേജുകളിലും അക്കാദമികളിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠനം നടത്തിയാൽ ആ മക്കളെ നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് റബ്ബിനോട് പറയുന്ന മക്കളാകും. യാ അല്ലാഹ്,
എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമ്മുടെ മക്കളെ നന്നാക്കണം, ദീനിന്റെ വഴിയെ നമ്മൾ വളർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാളെ സ്വർഗത്തിലേക്ക് പോലും നമ്മളെ ഒലിച്ചു കൊണ്ടുപോകാൻ ആ മക്കൾക്ക് സാധിക്കുമെന്നതാണ്. സ്വർഗത്തിലേക്ക് പോലും നമ്മളെ ഒലിച്ചു കൊണ്ടുപോകും. ഹാഫിളായാൽ, മക്കളെ ആലിമിങ്ങളായാൽ, മാതാപിതാക്കൾ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമുക്കേതായാലും നല്ല പോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ നീ ഒരു ആലിമാകണം, പോലെ കണ്ണിയത്തോറെ പോലെ ഇല്ല ഇല്ല, നമുക്കതിന് സാധിച്ചിട്ടില്ല. എങ്കിൽ നിങ്ങൾ ഒരു മുച്ചാല്യമാകണം, ഇൽമുമായി ബന്ധപ്പെടുന്നവരാകണം. അതിനും സാധ്യമല്ല എങ്കിൽ ആലിമീങ്ങളെ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. അതിനും സാധ്യമാകാതെ വന്നാൽ ആലിമീങ്ങളോട് പ്രിയം വെക്കുന്നവരാകണം. ആരെങ്കിലൊക്കെ ആലിമീങ്ങളെ തല്ലിപ്പറയുമ്പോ ആ പറഞ്ഞത് ശരിയാണ്, ഉസ്താദന്മാരൊക്കെ മോശക്കാരാണ്, ആലിമീങ്ങളൊക്കെ ഇന്ന് മോശമാണ് എന്ന് പറഞ്ഞ് സിന്ദബാദ് വിളിക്കുന്നവരിൽ പെടരുത്. ബാഹു നമ്മളെ കാത്രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ങ്ങളുടെ വചനമാണിത്. മൂന്ന് പേരിൽ പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാകണം. അൽഹംദുലില്ല, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതൊക്കെ മുഹബ്ബീങ്ങളാണ്, ഷംസുൽ ഉലമയോട് ഇഷ്ടം വെച്ചവരാണ്, അവരോട് മഹബ്ബത്തുള്ളവരാണ്. ഈ മഹബ്ബത്ത് വെറുതെയാകില്ല, ഈ ഇഷ്ടം, ഈ പ്രേമം വെറുതെയാകില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള മഹബ്ബത്താണ്. കാരണം ദുനിയാവിൽ നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ്. ദുനിയാവിൽ ആരെയാണോ ഒരാൾ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നാളെ പരലോകത്തവന്റെ സ്ഥാനമെന്ന് അതുകൊണ്ട് ഈ മഹബ്ബത്ത് വെറുതെ ആവൂല. ഓരോ മാസവും കൃത്യമായി ഈ മസാറിൽ വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. കാസർഗോഡാണ് ഞാൻ, കാസർഗോഡ് ഭാഗത്ത് വലിയ മുഹിബ്ബുള്ള മഹബ്ബത്തുള്ള ആളുകളുണ്ട്, ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. കാസർഗോഡും കർണാടകയിലുമൊക്കെ ഈ ഭാഗത്തെ ഏത് സമ്മേളനങ്ങൾ, സമസ്തയുടെ ഏത് സമ്മേളനങ്ങൾ നടന്നാലും, എന്ത് പരിപാടി നടന്നാലും, പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഇങ്ങോട്ട് ബസ്സിൽ യാത്ര പുറപ്പെട്ടാൽ ആ ബസ് നേരെ വരുന്നത് ഈ മക്കാമിലേക്കാണ്. ചെയ്യാതെ പോകാറില്ല. അത് മനോഹരമായൊരു മഹബ്ബത്താണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ോട് മഹബ്ബത്തുള്ളവരെങ്കിലുമാകണം. വലാജകുൻഹാമിസ, ഈ നാല് വിഭാഗമല്ലാതെ അഞ്ചാമതൊരു വിഭാഗത്തിൽ നിങ്ങൾ പെടരുത് എന്ന് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞത് മദീനയുടെ രാജകുമാരനാണ്, ലോകത്തിന്റെ നായകനാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്.